എന്തെ അച്ഛൻ്റെ ഇവിടെ? ഞാനെന്താ ഇവിടെ? ആ നിന്റെ വീടിലടാ, ഞാൻ ഇവിടെ ഇല്ലാണ്ട് പിന്നെ അവിടെ പോവാനാ? ആ ശരിയാ. ഈ എങ്ങടാ? ഞാൻ എങ്ങടാ? നീ പോയി പത്ത് മതിങ്ങി വഴിക്കെങ്ങടാന്ന്. ഞാനേ ഞാനേ ഒരു ചെറിയ കാര്യമുണ്ട്. എന്താ? ഇത് പുല്ല്. എന്താ ജാടിന് വളർത്തുണ്ട? വൈക്കോല്, വൈക്കോല്. ഇത് ഞാൻ പശുവിനെ കൊടുക്കാൻ വേണ്ടി അവിടെ അച്ഛൻ വൈക്കോലല്ലേ. നീ ഇതായിട്ട് എങ്ങടാ പോണ്? എങ്ങടാ പോണിന്ന്? അച്ഛാ കൊത്തിക്കുഞ്ഞൻ. എന്നെയാ? അച്ഛനല്ല, ആ ശീതളണ. എന്തിന്? എന്റെ മൊയ്തു നേതാവിനെ വെല്ലു വിളിച്ചു ശീതളൻ. ആ ശീതളണ ഞാൻ കത്തിച്ചടയും. എനക്ക് അത്ര ഇഷ്ടം മൊയ്തുവിനെ. എന്റെ കാണപ്പെട്ട ദൈവം, പാലുപോലുള്ള മനുഷ്യൻ, നാളത്തെ മുഖ്യമന്ത്രിയാ. ആ നേതാവിനെ വെല്ലു വിളിച്ച് വിടൂല ഞാൻ. ഓരോ കൊന്നു കളയും ഞാൻ. എടാ നീ ശീതളന്റെ നേർക്കൊക്കെ കത്തിക്കാൻ പോയി കഴിഞ്ഞാൽ ജയിലിലെ കിടക്കേണ്ടി വരും. സ്വാതന്ത്ര്യ സമരത്തിനോ ജയിലിൽ പോകാൻ പറ്റിട്ട? ശീതളനെ കൊന്ന കുറ്റത്തിൽ ജയിലിൽ പോവാൻ എനിക്ക് അഭിമാനമാണ്. അത് എന്റെ നേതാവിന് വേണ്ടിയിട്ട്. കുടുംബം നോക്കാത്ത നീയാണെങ്കിൽ നാട് നേരാക്കാൻ പോണ്. നീ നാട് നേരാക്കാനോ രാഷ്ട്രീയത്തിന് എവിടെ വെച്ചാ പൊക്കോ. എന്നിട്ട് ആരുടെ വെച്ചാ തല്ലുകൊണ്ട് ചത്തോ. എനിക്കൊരു കുഴപ്പമില്ല. അച്ഛാ എന്റെ അച്ഛനും അമ്മക്കും വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നതിന് ചെയ്യുന്നില്ല. അതെന്റെ തീരുമാനമാണ്. പക്ഷെ എന്റെ മൊയ്തു നേതാവിനെ ഞാൻ ബലിയർപ്പിക്കും. അതെ, എന്ത് ചെയ്താലും ശരി. ആ മുണ്ടാപ്പിള്ളന്റെ വൈക്കോല അവിടെ വെക്ക്. അച്ഛൻ്റെ ഒരു പുല്ലും വേണ്ട. ഭ്രാന്തൻ. മനുഷ്യന് ഉപകാരമില്ല, ഇത് ഉപദ്രവിക്കാൻ വരിക. അത് കൊണ്ടായിട്ട് അവൻ അങ്ങനെ തിന്ന. ഞങ്ങളൊന്ന് പറഞ്ഞേക്കോ, ഞങ്ങളൊന്ന് പറഞ്ഞേക്കോ, ഞങ്ങളൊന്ന് പറഞ്ഞേക്കോ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ മറ്റല്ലൂരി ചെണ്ടയടിക്കും, മറ്റല്ലൂരി ചെണ്ടയടിക്കും, ചെണ്ടയടിക്കും കട്ടായം, ചെണ്ടയടിക്കും കട്ടായം. ഞങ്ങളുടെ നേരെ പോലിന് വന്നാൽ വെട്ടിക്കൂട്ടും കട്ടായം. ചെവിക്കട ഞാൻ മുണ്ട എടുക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. വെറുതെ എന്റെ അണ്ണാക്കിലെ വെള്ളം കൊണ്ട് കളയരുത്. അതെ, അത് ശരിക്കും മനസ്സിലാക്കി ഓർമ്മയിൽ വെക്കണം. അല്ലാതെ ഇതിലെ കേട്ടിട്ട് ഇപ്പുറത്തെ വിട്ടുകൂടാ. അതായത് പാർട്ടിന്റെ ലയന സമ്മേളനത്തിലെ അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ തായോട്ടേക്ക് ഇറങ്ങി ചെല്ലണം. എന്തേണ്ടി? അല്ല, താഴോട്ട് നോക്കാനല്ലോ പറഞ്ഞത്. താഴോട്ട് നോക്കാൻ, ഇങ്ങോട്ട് നോക്കാനല്ല പറഞ്ഞത്. താഴേക്കടയിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം നമ്മള്. അവിടെയാണ് നമ്മൾ കയറി പിടിക്കേണ്ടത്. അതെ, അതാണ് വേണ്ടത്. അതെ, ഒരു ചെറിയൊരു സംശയമുണ്ട്. എന്താ ചോദിച്ചോ? നമ്മൾ ഏത് മുന്നണിയിലാണ്, എന്താണ് നമ്മുടെ നിലപാട്? നമ്മൾ ഏത് മുന്നണിയിലാണ്, നമ്മുടെ നിലപാട് എന്താണെന്ന് അണികൾ ചോദിക്കുമ്പോൾ നമുക്ക് വിശദീകരണം കൊടുക്കാൻ പറ്റണില്ല. വിഷയാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അനുമതി തന്നിട്ടുണ്ട്. പക്ഷെ അത് തത്വാധിഷ്ഠമായിട്ട് വേണം ചെയ്യാന്ന് മാത്രം. തത്വാധിഷ്ഠമായ സമയങ്ങളിൽ വിഷയാധിഷ്ഠമായി തീരുമാനം എടുക്കാൻ പറ്റുമോ നമുക്ക്? അതെ മൊയ്തുക്ക, ഈ കടിച്ചാ പൊട്ടാത്തേം വായി കൊള്ളാത്തേം കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ഭരണ മുന്നണിയുടെ ഭാഗമാണ്. ഒരാളുടെ ഒരു ആവശ്യമായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു വക്കാലത്തായിട്ട് ചെല്ലാൻ പറ്റണില്ല. നമ്മൾക്കിട്ട് തല്ലുള്ളണ അവസ്ഥയാണ്. ആ ഒരു വിഷയം കൊണ്ട് മാത്രം പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആള് പോണതിനെ പറ്റി എനിക്ക് പറയരുത്. അത് പാർട്ടിന്റെ ആശയങ്ങൾ അറിയാത്തവരാണ് ഈ പാർട്ടി വിട്ടുപോണത്. ഒരു പോട്ടേന്ന് ഓരോ നമുക്ക് മാണ്ട. പാർട്ടിന്റെ പുതു നേതൃത്വ നിരയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാർട്ടി രാഘവേട്ടനെ വർക്കിംഗ് ചെയർമാൻ ആക്കി മാറ്റിയത്. ഈ ഉണ്ണീനെ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി മാറ്റിയത്. പ്യാരിജാതനെ ജില്ലാ സെക്രട്ടറി ആക്കി മാറ്റിയത്. എപ്പാ അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ?
അതെ, കഴിഞ്ഞ ആഴ്ച ഒരു ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ്. ഈ ആരാവണം ഈ ആഗ്രഹിക്കണത്? അതാണ് ജി. ഇവനപ്പോ എന്താ ഈ ഗജാൻജി ഉണ്ടോ പാർട്ടിന്റെ? ഇതിപ്പോ ഉണ്ണിന്റെ പ്യാരിജാതിന്റെ സുധീന്റെ കാര്യം മാത്രല്ല കേട്ടോ, ബാക്കിൽ ഇരിക്കണം നിങ്ങൾ എല്ലാരും. നിങ്ങളൊക്കെ സംസ്ഥാനതല മെമ്പേഴ്സ് ആട്ടോ, ജില്ലാതല ഭാരവാഹികളാ നിങ്ങള്, അത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, അഴിമതി വേണ്ട, ആദർശം മതി. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട്. വ്യക്തിയല്ല, മുന്നണിയല്ല, പാർട്ടിയാണ് നമുക്ക് വലുത്. അതുകൊണ്ട് തന്നെ ശീതളനെതിരുള്ള സമരവും നമ്മൾ ശക്തിപ്പെടുത്തണം. ഓനെ അറസ്റ്റ് ചെയ്യണ വരെ നമ്മൾ സമരം ചെയ്തേ പറ്റും. ചെറിയൊരു മീറ്റിംഗിലെ കാര്യം അതാ വൈകി പോയെ. ചായ കുടിച്ചല്ലോ. ഓക്കെ, എന്താണ് എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ സാറേ. ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടും അങ്ങയുടെ വീട്ടിൽ ബിനാമി സ്വത്തുക്കൾ ഉണ്ടെന്നാണല്ലോ ആരോപണം, അതിലെന്തെങ്കിലും വസ്തുത ഉണ്ടോ? ധാരാരോപണമാണ്. അങ്ങയുടെ എതിർപ്പാർട്ടിക്കാരനായ മൊയ്തു എന്റെ കൈകൾ ശുദ്ധാണ്, അത് ജനങ്ങൾക്കറിയാം. അല്ലാതെ ഇവനെ പോലുള്ളവരൊന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്ക് കാണിച്ചു കൊടുക്കാം അവർക്ക്. ഞാൻ പറഞ്ഞാണ് കോറി മാഫിയുമായി അങ്ങക്ക് ബന്ധമുണ്ടെന്നാണല്ലോ മൊയ്തു ആരോപിക്കുന്നത്. സുഹൃത്തെ, നിങ്ങള് ആ മൊയ്തുന്റെ ആളാണാ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് ഈ മൊയ്തു? ഈ മൊയ്തു ആരാണ്? അവരെ എനിക്കറിയണമാതിരി നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇത്രയ്ക്ക് വൃത്തി കെട്ട വിവരമില്ലാത്ത വിവേകമില്ലാത്ത ഓരോരുത്തരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചേപ്പട്ടെ പോയി കിടക്കേണ്ടത് എല്ലാരും. ഒരു ആൾക്കൊരു കൃത്യനിഷ്ഠയില്ല എന്ന് പറഞ്ഞാൽ ഹലോ. ഒരു മിനിറ്റ് ഉണ്ണിയേ. എവിടെയുള്ളേ? ഞാനൊരു ഫംഗ്ഷനിലാണ് ഇതുക്ക. ഇവിടെ പാർട്ടിന്റെ ഒരു അടിയന്തര മീറ്റിംഗ് വെച്ചെങ്കിൽ അറിയില്ലേ? ഞാൻ പായസം കുടിച്ച് വയറ വീർത്തിയുടെ മന്ദതയിൽ കിടക്കേന്ന്. പായസം കുടിച്ചിട്ടോ? അത് എവിടുന്ന്? ആ അതെ, നമ്മളെ രാഘവട്ടന്റെ മോളെ കുഞ്ഞിരെ നൂല് കെട്ട്. ഭയങ്കര പരിപാടി, നാല് കൂട്ടം പായസാന്ന്. ഏത്? നമ്മളെ വർക്കിംഗ് പ്രസിഡന്റ് രാഘവട്ടില്ലയോ? ആ അതെ. മൊയ്തുക്കാരെ വിളിച്ചിട്ടേ? ഇല്ല, വേറെ ആർക്കുണ്ടായി അവിടെ? ശീതള നേതാവ് ഉണ്ടായില്ല. ആണോ? ഈ വെച്ചോ, ഫോൺ വെച്ചോ. അത് ശരി. അപ്പൊ എന്നെ ഒഴിവാക്കിയിട്ട് കുട്ടീന്റെ നൂലുകെട്ടാണ് അല്ലേ? മൊയ്തു നേതാവിനെ വിളിക്കാത്ത ഫംഗ്ഷൻ രാഘവട്ടനെ ആന്ന് തോറ്റി. ആ മൊയ്തു, എന്റെ നിങ്ങളെ പെരയിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ഒന്ന് എന്റെ ചെറിയ മോളെ കുഞ്ഞിരെ നൂലുകെട്ടാൻ. ഇന്നലെ എന്തെങ്കിലും ഇന്നെ വിളിക്കാഞ്ഞ്? ചെറുങ്ങനെ ഉണ്ടായിട്ടുള്ളൂ, ചെറിയ തോതിൽ കുറച്ചാളെ ബന്ധുക്കളെ മാത്രം വിളിച്ച്. അല്ല, ചെറുങ്ങനെയായാലും നമ്മളെ പാർട്ടിയുടെ ആൾക്കാരും ശീതളം വരെ ഉണ്ടായില്ല അവിടെ. ശീതളം നമ്മളെ എതിർ പാർട്ടിക്കാരനാണെങ്കിലും എന്റെ ബന്ധുവായി പോയില്ലേന്ന്. അല്ല, ബന്ധുവാണെങ്കിലും രാഘവട്ട, നിങ്ങൾ എന്നെ വിളിക്കാൻ ഞാൻ മോശമായി പോയി. കാരണം നിങ്ങളെ മോളെയൊക്കെ നമ്മള് അറിയണല്ലേ. മോളെ കുട്ടീനെ ഞാൻ പറയുന്നുണ്ട്, എന്നെ മാത്രം നിങ്ങൾ വിളിക്കാൻ ഞാൻ എന്തെങ്കിലും. അല്ല, ഞാൻ പറയുന്നത് കേക്ക് രാഘവട്ട, അത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ട് രാഘവട്ട, നിങ്ങൾ ഇനി ഒരു അച്ചറ മിണ്ടണ്ട. മീറ്റിങ്ങിന് ഒരു മനുഷ്യൻ വന്നില്ല, ഞാൻ മാത്രം ഇവിടെ വന്നിരിക്ക. എല്ലാരും നിങ്ങളെ പെരയിലാണ്, പിന്നെ മാത്രം അങ്ങോട്ട് വിളിക്കേണ്ടതല്ല നിങ്ങളെ മോളെ നൂല് കെട്ടിന്. അല്ല പോയിതു, എനിക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണ രാഘവട്ട, ഒരു സ്കൂട്ടറിൽ പോവാനുള്ള ആളുള്ള പാർട്ടിക്ക് ഓട്ടോറിക്ഷ പോകാനുള്ള ആളാക്കി തന്ന ആളാ ഞാൻ. അത് നിങ്ങളും മനസ്സിലാക്കണം. അല്ല, നീ കണക്ക് പറയാന്ന്? ആ, ഞാൻ കണക്ക് പറയാനാണ്. എന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവട്ടെ രാഘവട്ട. എന്തായാലും ഈ നൂല് കെട്ടിന് നിങ്ങൾ എന്നെ വിളിക്കാത്തതിന്റെ പ്രതിഷേധം ഞാൻ എന്താണ് ഞാൻ കാണിച്ചറിഞ്ഞു കേട്ടോ. അങ്ങനെ കണ്ടോളി. അങ്ങനെ നീ പോകുന്നുണ്ട്. ആ ലൈറ്റും ഫാൻ ഓഫ് ആക്കിട്ട് പോ. എന്റെ പട്ടി ഓഫ് ആക്കും. ഓഫ് ആക്കി നിങ്ങൾ വേറെ ആരെങ്കിലും വിട്ടോളി. അല്ല. Thank you.
സ്നേഹം നിറഞ്ഞ പ്രവർത്തകരെ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയ സുഹൃത്ത് മൊയ്തു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ എന്നോട് പറയുകയും അദ്ദേഹത്തിന് നമ്മുടെ പാർട്ടിയായിട്ട് യോജിച്ചു പോകണം എന്നുള്ളൊരു താല്പര്യം അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മീറ്റിംഗ് കൂടെ വിളിച്ചു കൂട്ടാനുള്ള കാരണം. എന്തായാലും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ പാർട്ടിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ഹാരമണിയിച്ച് ഈ ചടങ്ങ് നിർവഹിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനായി അതിനുവേണ്ടി അദ്ദേഹത്തിനോട് രണ്ടു വാക്ക് മറുപടി പ്രസംഗത്തിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു സുദിനാണ്. നിലപാടുള്ള ഒരു പാർട്ടിയിലേക്ക് വന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അഴിമതിരഹിതമായ ഒരു പാർട്ടിയാണ് ശീതലാട്ടൻ്റെ പാർട്ടി. ആ പാർട്ടിയിൽ എനിക്ക് വലിയ സ്ഥാനങ്ങളൊന്നും വേണ്ട, അതിനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാരണ പ്രവർത്തകനായിട്ട് എനിക്ക് ഇവിടെ ജീവിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും എൻ്റെ കൂടെ വേണം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നിങ്ങളെ കൂടെ ഞാനുണ്ട്. സ്നേഹം നിറഞ്ഞ പ്രവർത്തകരെ, ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചും വളരെ സന്തോഷവും അഭിമാനമുള്ളൊരു ദിവസം തന്നെയാണ് മൊയ്തുക്ക പറഞ്ഞ പോലെ. കാരണം മൊയ്തുക്കയെ പോലെ ഇത്രയും കരുത്തനായ ഒരു പ്രവർത്തകൻ നമ്മുടെ പാർട്ടിയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഒരു എല്ല് കൂടി വർദ്ധിച്ചതുപോലെയാണ്. നമ്മുടെ നട്ടലിന് ഒന്നുകൂടെ ബലം കൂടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തകനെ നമുക്ക് കിട്ടിയപ്പോൾ. അദ്ദേഹം നേരത്തെ നിന്ന പാർട്ടിയെക്കുറിച്ച് പറയണമെങ്കിൽ, സെപ്റ്റിക് ടാങ്കിൽ വീണ് കിടന്ന മൊയ്തുക്കയെ നമ്മൾ കൈപിടിച്ച് ഇങ്ങ് കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി കറ കളഞ്ഞൊരു നല്ലൊരു പ്രവർത്തകനായിട്ട് നമ്മുടെ പാർട്ടിക്ക് ഒപ്പം എപ്പോഴും ഉണ്ടാവും. അപ്പം മൊയ്തുക്കയുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും. ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോ മൊയ്തുക്കയെ പോലെ ഒരാൾ കൂടി നമ്മുടെ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ശക്തി ഒന്നുകൂടി കൂടും, കൂടിയിട്ടുണ്ട്, അതെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊയ്തുക്കയുടെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. എന്തായാലും ഒരുപാട് സന്തോഷം മൊയ്തുക്ക. നന്ദി, നമസ്കാരം. ഹലോ, ഹലോ, ആ ശരി, ഒറ്റ മിനിറ്റ്. ആ പറയൂ. അപ്പോഴേ തൽക്കാലം യോഗം പിരിച്ചു വിട്ടു കേട്ടോ. ഇതല്ലേട്ടാ മോശമായി പോയി. അത് ഇപ്പൊ ഈ കാണിച്ചത് ആ മോശമായി പോയി. എന്താണ്ടാ നീ പറഞ്ഞത്? നിന്നോടും കൂടി ചോദിച്ചിട്ടല്ല അയാളെ പാർട്ടിയിലിരുത്തത്. നിങ്ങൾ ഒരുപാട് അഭിനയിക്കല്ലേ ശീതലേട്ടാ. എന്ത് ഇപ്പൊ ഇവിടെ നടന്നതൊന്നും നിങ്ങൾ കണ്ടില്ല? എന്ത് കണ്ടില്ല എന്നാ പറഞ്ഞു നീ? എവിടെ? എന്ത്? എനിക്ക് എവിടെ സീറ്റാ? സീറ്റല്ല, എനിക്ക് പഴംപൊരി. എവിടെ പഴംപൊരി? നിനക്ക് കിട്ടിയില്ലേ? നിങ്ങൾ ഒരുപാട് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ അഭിനയിക്കല്ലേ ശീതലേട്ടാ. പുതിയ ആള് വന്നപ്പോ ഞാൻ പുറത്ത്, ഞാൻ നിങ്ങളെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം ഒന്നും രണ്ടും അല്ല 15 കൊല്ലമായി. ഈ 15 കൊല്ലത്തിനിടയിൽ നടന്ന ഏതെങ്കിലും മീറ്റിംഗിൽ എനിക്ക് പഴം പൊരി കിട്ടാതിരുന്നിട്ടുണ്ടോ? അയ്യോ, പഴമില്ലാത്ത ചണ്ടി എനിക്കല്ലേ. ഇല്ലെങ്കിലും ഞാൻ ഇപ്പൊ ചണ്ടിയാ. പുതിയ ആള് വന്നപ്പോ വർക്കിംഗ് പ്രസിഡന്റ് ഞാൻ. എനിക്കും വേണ്ട സാധനം, എനിക്കും വേണ്ട.
നിങ്ങൾക്ക് കിട്ടിയിട്ട് പകുതി എനിക്ക് തരാത്തും വലിയ ചതിയാണ്. എന്റെ മന്മത ഒരു കാര്യം കേൾക്കുന്നു, ഈ സാധാരണ നമ്മൾ മീറ്റിങ്ങിന് വിളിക്കുമ്പോ ഇത്ര ആൾക്കാരെല്ലാം ഉണ്ടാവാറല്ലോ, അതനുസരിച്ച് കണക്കാക്കിയിട്ടാണ് ഭാസ്കരേട്ടൻ കൊടുത്തുണ്ടാവുക. ഈ പഴംപൊരിയിൽ രാഷ്ട്രീയം ഉണ്ട്. എന്ത് രാഷ്ട്രീയം? ഒരു പഴംപൊരിക്ക് പോലും വിലയില്ലാത്ത വർക്കിംഗ് പ്രസിഡന്റ് ഞാൻ എന്തിനീ പാർട്ടിയിൽ നിൽക്കണ്? എന്തിനു നിൽക്കണ്? ഞാൻ ഈ പാർട്ടി വിടുകയാണ്. നീ വിടുന്നാല് ഞാൻ നിങ്ങളെ മുമ്പ് പറയാണ്, ഞാൻ ഈ പാർട്ടി നിറങ്ങി ചുക്കു സംഭവിക്കില്ല. നീ പിളരാണോ നോക്ക്, അറിയാമോ നീ, എനിക്കൊരു സ്ഥാനമായിട്ട് ഇവിടെ പല പാർട്ടികളും കാത്തിരിപ്പുണ്ട്. നീ പോവാൻ നോക്കണ ചേക്കാൻ പറഞ്ഞ വർത്താനം പറയാണ്ട് മഞ്ജു ഭ്രാന്ത് വന്നിരിക്കുകയാണ്. ഈ പാർട്ടി നശിച്ച് നാരായണക്കെ പോടെ. നീ തുപ്പിയൊന്നും ഭ്രാഗിയൊന്നും പോവാണ് പാർട്ടി. ഓരോ ആൾക്കാർ പാർട്ടിയുടെ ഗുണം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഇറങ്ങി പോണു കള്ളനായിക്കള്. അയ്യോ എന്തെന്നതിനൊക്കെ പറഞ്ഞു, ഒരു പഴംപൊരി കിട്ടാതെ വീണാക്ക മുട്ടാണ് എന്തു. ഈ കാര്യത്തിൽ നമ്മളിത്ര പ്രയാസപ്പെടേണ്ട ഒരു വിഷയമില്ല. ഈ മൊയ്തു എന്ന് പറഞ്ഞ പരനാറീനെ കണ്ടിട്ടല്ല നമ്മൾ ഈ പ്രസ്ഥാനത്തിലോട്ട് വന്നത്. രാഘവൻ സാറ് നയിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ പാർട്ടിയിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. കാര്യം മൊയ്തു നേതാവിന് ജീവിതം അർപ്പിച്ചോളാം. ഞാൻ മൊയ്തുവിനോട് പോകാൻ പറയുന്നു കൂട്ടാം. വെള്ളം വേണ്ടോ? വെള്ളൊഴിക്കാതെ അടിച്ചിട്ടാണ്. വെള്ളൊഴിച്ച് അടിക്കുമ്പോ ഉള്ളു ശരിയാവും. ഇത്രയും കാലം ഞാൻ മൊയ്തു നേതാവിനാണ് ഹാരാർപ്പണം ചെയ്ത് കേട്ടില്ല. തള്ളിപ്പറന്ന് എന്റെ അച്ഛന് ഞാൻ ഹാരാർപ്പണം ചെയ്യുന്നു പോയിട്ട്. അപ്പൊ നിന്റെ അച്ഛനെ പാർട്ടിയിലെടുത്താ? പാവം പശുവിന് വെച്ചു പുല്ലെരിഞ്ഞു എന്നെ പോറ്റി. ഇനിയെങ്കിലും ശരിക്കും എന്നെ പോറ്റട്ടാ പാവം. ഓർമ്മ വെച്ച കാലം തൊട്ട് മൊയ്തുവിന് വേണ്ടി തല്ലാനും കൊല്ലാനും ജാഥ നടത്താനും ജയിലിൽ കിടക്കാനും വേണ്ടി നമ്മുടെ യുവത്വം കളഞ്ഞവരാണ് നമ്മൾ. ഇനി മൊയ്തു എന്ന് പറഞ്ഞൊരു കാലുവാരി നമ്മുടെ പ്രസ്ഥാനത്തിലും മനസ്സിലും ഇല്ല. നമ്മുടെ ശത്രുവാണ് മൊയ്തു. മൊയ്തുവിന്റെ കാറിന് പോകാൻ പോച്ചാലോ? രാഘവൻ സാറ് പറഞ്ഞാ നമ്മ വെക്കും, കൊല്ലും. കൊല്ലണ്ടി വന്നാ കൊല്ലും. ഇന്ന് പറഞ്ഞ എന്റെ അച്ഛന്റെ കൂടെയാ. ഇന്ന് ഇത് ഞാനാണ് ഈ എന്റെ അച്ഛൻ. നശിച്ച നേരത്താണെന്തോ ഈ പാർട്ടിയിലോട്ട് വരാൻ തോന്നിയത്. ശീതളന്റെ പാർട്ടി എന്തെങ്കിലും സമയാസമയം ചായയും പഴംപൊരിയും കിട്ടിയാൽ ഇവിടെ ഒരു ചായ കുടിക്കണമെന്ന് വെച്ചാൽ ഈ വായ്മുക്കികൾക്ക് എല്ലാം മേടിച്ചു കൊടുക്കുകയും വേണം. ഹലോ, ഏത് ബാങ്കിലെ മാനേജറാണ്? ആക്ഷൻ സാർ. സാറ് സത്യശീന്ദ് സാറിൻ്റെ മാനേജറോ? ഓ പിന്നെന്താ? ഓ അയ്യോ, ഓ വന്നാൽ പിന്നെ വന്നാൽ മതി, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓ ഓക്കെ സാർ, ആയിക്കോട്ടെ. ഇവിടെ ഒരു മഹാ നടൻ വരാൻ പോകുന്നു.
മലയാള സിനിമയിലെ ആക്ഷൻ സ്റ്റാർ സത്യശീലൻ സാറ്. രാഘവട്ട രാഘവട്ട ആളെ മനസ്സിലായോ? മലയാള സിനിമയിലെ അടി ഇടി വെട്ട് കുത്ത് കൊലപാതകം അക്രമം ഇതെല്ലാം ചെയ്ത എന്തിനാ സത്യൻ സാറ് നമ്മുടെ ഓഫീസിലേക്ക് വന്നത്? എനിക്ക് തോന്നണേ കൊറേ പാടം മേടിച്ചിട്ടുണ്ട് അയാൾ ഈ സൈഡിൽ, അത് വല്ലതും നികത്താൻ വേണ്ടിട്ട് നമ്മുടെ സഹായത്തിനാണോ? നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ നമ്മളെ പാർട്ടിയുടെ ഫണ്ട് എന്തെങ്കിലും മേടിക്കാം. അതെ, മഹാനടനാണ് പറഞ്ഞത്. നമ്മളിവിടെ ഉറക്കം തൂങ്ങി നിൽക്കാല്ലോ, ഒന്ന് സെറ്റ് ആയിട്ട് നിൽക്കണം, ഒന്ന് മെനക്കെടുത്താൽ. പുള്ളി വരുമ്പോ കുടിക്കാനേ ചായ മേടിച്ചോണ്ട് വരണം കേട്ടാ. ഞാനാ? അല്ല, എനിക്ക് ജില്ലയുടെ ചുമതല ഉള്ളതല്ലേ. സുധി, മൂന്ന് ചായ മേടിക്കും. ഞാൻ കാജാൻ ചെയ്യല്ലേ. ഞാൻ പോണ്ട, ആരും പോണ്ട, ഞാൻ പോയിട്ട് വരാം. നമസ്കാരം. നമസ്കാരം മന്മഥൻ പുഴമ്പരി. എനിക്കറിയാം. നമസ്കാരം. നമസ്കാരം സുധി. ഇരിക്കും. ചെറിയൊരു ചടങ്ങുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ആര് വന്നാലും ഞങ്ങൾ ഇങ്ങനെ ഒരു ഞങ്ങളുടെ പൊടി ഒരു പതാക ഇരിക്കാം. സാറിന്റെ കിക്കിലിക്കും കിലികിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും ആ സിനിമ ഞാൻ അഞ്ചു പ്രാവശ്യം കണ്ട്. അഞ്ചു പ്രാവശ്യം. പക്ഷെ അതില് അവസാനം സാർ ആ ചോര തുപ്പി മരിക്കുന്ന രംഗം ഉണ്ടല്ലോ, അത് വേണ്ടായിരുന്നു. ഭയങ്കര സങ്കടം. ഞാൻ ഒരാഴ്ച ചോറ് കഴിച്ചില്ല. വേറെ ചിത്രത്തോണിയിൽ അക്കരെ പോകാൻ എത്തിയിടമ പെണ്ണയില് സാർ പാലത്തിൽ നിന്ന് എടുത്ത് ചാടുന്നുണ്ട്. അത് സാറ് ഡൂപ്പാണോ? അതെ സാറാ. സാറേ, ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ കൊടിയായിരുന്നു. കൊടിയാണോ? സാറേ, ഇവിടെ ഷൂട്ടിംഗ് എല്ലാമായിട്ട് വന്നതാണ്. അല്ല, ഞാൻ വേറൊരു ഉദ്ദേശമായിട്ട് ഇറങ്ങിയതാ. അപ്പൊ നമ്മൾ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചല്ലോ, പിന്നെ ഇപ്പോഴത്തെ സിനിമയൊന്നും അങ്ങനെ വേണ്ട രീതിയിൽ ഒരു കഥയൊന്നും ഇല്ല. അച്ഛനില്ല, അമ്മയില്ല, വില്ലനില്ല, ആരും ഇല്ല, കാണിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നില്ല, ഇറങ്ങുന്നത് പോണതോ ഒന്നും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് രാഘവന്റെ സിനിമ വേറൊരു സൈഡ് ബിസിനസ്സും കൂടെ ആലോചിക്കുകയാണ്. നല്ലതാണ് സാറേ. ഇപ്പൊ എന്തെങ്കിലും സൈഡ് ബിസിനസ് മറ്റേ നമ്മള് സിനിമ മാത്രം നോക്കിയിരുന്നൊരു കാര്യമാണ്. അപ്പോ ജനസേവനാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അത് ബിസിനസ്. അങ്ങനെയല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു സംഗതി ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാവുകയല്ലേ. എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. ഞങ്ങളെ കൊണ്ടെന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിന്? നമ്മള് ജനസേവനം നല്ല രീതിയിൽ നടത്തണമെങ്കിൽ ഒരു പാർട്ടിയുടെ പിൻബലം വേണം. ഒരു കാര്യം, നമുക്ക് മെമ്പർഷിപ്പ് എഴുതാം. ഐശ്വര്യമായിട്ട് നമുക്ക്. അല്ല, മെമ്പർഷിപ്പ് വേണ്ട. സത്യത്തിൽ ഞാൻ അംഗത്വം എടുക്കാൻ വേണ്ടി വന്നതല്ല. അംഗത്വം എടുക്കുന്നതിലൊന്നും ഒരു കാര്യമില്ലല്ലോ. ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് ഒരു പാർട്ടി സ്വന്തമായി വില കൊടുത്ത് വാങ്ങിച്ചാലോ എന്നാണ്. നിങ്ങളുടെ പാർട്ടി കൊടുക്കുന്നുണ്ടോ? ആലോചിക്ക്. അല്ല സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കും. പാർട്ടി മാത്രം മതിയോ അതോ ഞങ്ങൾ അണികളും നേതാക്കന്മാരെയും എല്ലാവരും വേണോ? രണ്ടും വേണം. രാഘവട്ടാ കൊടുക്കൈ.